രാവിലെ ഒരു ദുഃഖകരമായ വാർത്തയിലേക്ക് വരികയാണ്. പാലക്കാട് 6 വയസ്സുകാരനെ അമ്മ കഴുത്തറുത്തുകൊന്നു. പാലക്കാട് നഗരത്തിന് അടുത്തു തന്നെയുള്ള പൂളക്കാടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജി പ്രസാദ് കുമാർ ചേരുകയാണ് പാലക്കാട് നിന്ന്. പ്രസാദ്, എന്താണ് ഈ സംഭവം? മഞ്ചേശ്വരം പാലക്കാട് നഗരത്തിനോട് ചേർന്ന പൂളക്കാടാണ് സംഭവം നടക്കുന്നത്. പുലർച്ചെ 4 മണിയോടെ ഷാഹിദ എന്ന യുവതിയാണ് തൻ്റെ 3-ാമത്തെ പുത്രൻ ആമിലിനെ കഴുത്തറുത്ത് കൊന്ന്, കത്തി കൊണ്ട് കുളിമുറിയിൽ വെച്ച് കുട്ടിയെ കഴുത്തറുത്ത് കൊന്നു എന്നാണ് പോലീസിന് അവർ തന്നെ നൽകിയ വിവരം. അവരാണ് രാവിലെ ഈ കൃത്യത്തിന് ശേഷം പുറത്തു വന്നിട്ട് ജനമൈത്രി പോലീസിനെ വിളിച്ച് പറഞ്ഞത്. അതിനുശേഷമാണ് തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന ഭർത്താവ് പോലും ഈ വിവരം അറിഞ്ഞത്. എന്താണ് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ അവർ പോലീസിനോട് വിളിച്ച് പറഞ്ഞത് ദൈവവിളിയെ തുടർന്ന് താൻ ഇത്തരമൊരു കൃത്യം നടത്തിയെന്നാണ്. പക്ഷേ നാട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാധീനത്തിൽ പെട്ടതായിട്ടോ അറിവില്ല. നമുക്കിവിടെ നാട്ടുകാർ ധാരാളം ഉണ്ട്. പഴയ വാർഡ് കൗൺസിലർ സൈദലവി ഉണ്ട്. എങ്ങനെയാണ് ഇവരുടെ ഒരു കുടുംബത്തെക്കുറിച്ച്, ഇങ്ങനത്തെ മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പുറത്തറിയപ്പെടുന്ന പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉള്ളതായിട്ട് ഞങ്ങൾക്കറിവില്ല. ഈ കുട്ടിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്, നല്ല സ്വഭാവമാണെന്നാണ് ഞങ്ങളെല്ലാവരും അറിയുള്ളത്. ഞങ്ങളെല്ലാം പോകുമ്പോഴും ചെറുക്കിയവരെല്ലാം ചെയ്യുന്നൊരു കുട്ടിയാണ്. കുട്ടികളോടും വളരെ വാത്സല്യമുള്ള കുട്ടികളാണെന്നാണ് അടുത്ത കുട്ടികളൊക്കെ പറയപ്പെടുന്നത്. നന്നായിട്ട് നല്ല കുട്ടിയാണ്. എൻ്റെ മകളുടെ ക്ലാസ്മേറ്റ് കൂടിയായതുകൊണ്ട് ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്, നന്നായിട്ട് അറിയാം. പോലീസിനോട് അങ്ങനെ ഒരു കാര്യം പറയാൻ ഒരു അറിയില്ല. എന്താണ് ആ സമയത്തുണ്ടായ മാനസിക വിഭ്രാന്തി എന്താണെന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടോ, അല്ല അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. അതിന് തലേ ദിവസങ്ങളിലോ അതിന് മുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ആ കുട്ടി എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പോലീസിന് നൽകിയ വിവരം മാത്രമേ നാട്ടുകാർക്കറിയില്ല. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തന്നെ നാട്ടുകാർ പറയുന്നില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മക്കളുണ്ട്. അതിൽ 3-ാമത്തെ മകനെയാണ്. അവൻ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഭർത്താവ് സുലൈമാൻ ഗൾഫിലായിരുന്നു കുറേ കാലം. പിന്നെ അതിനുശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. ഇപ്പോൾ ഈ ഷാഹിദ 3 മാസം ഗർഭിണിയിലെ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. മഞ്ജുഷ്, പ്രസാദ്, ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അമ്മയ്ക്കങ്ങനെ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്നാണ്. ആ പോലീസ് ഇക്കാര്യത്തിൽ എന്താണ് വ്യക്തമായ ഒരു വിശദീകരണം നൽകിയത്? മഞ്ജുഷെ, പോലീസ് പറഞ്ഞത്, പോലീസിനോട് അവർ പറഞ്ഞ വിവരങ്ങളാണ് പോലീസ് നമ്മളോട് പങ്കുവച്ചത്. പോലീസിന് 4 മണിയോടെ അവർ തന്നെയാണ് തൊട്ടടുത്ത വീട്ടിലുള്ള ജനമൈത്രി പോലീസിൽ നിന്ന് നമ്പർ വാങ്ങിച്ചിട്ട് അവർ വിവരം അറിയിച്ചത്. അവർ പോലീസിനോട് പറഞ്ഞത് എനിക്ക് ദൈവവിളിയുണ്ടായി, മകനെ ബലി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് സ്ഥിരീകരിക്കുക, പോലീസിനോട് ആ ഒരു പറഞ്ഞ വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ഉയർന്ന പാലക്കാട് SP കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിന് നമ്മൾ കാണും, അത് ഒരു കൃത്യമായൊരു വിശദീകരണം നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് പക്ഷേ ഇത്തരമൊരു ബലി നൽകുക അത്തരം കാര്യങ്ങളെക്കുറിച്ച് നാട്ടുകാർക്ക് ഇവർക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും നാട്ടുകാർ പറയുന്നില്ല. അങ്ങനെ അത്തരത്തിലൊരു മതവിശ്വാസത്തിൻ്റെ പ്രശ്നമോ അങ്ങനെ ഒന്നും നാട്ടുകാരും പറയുന്നില്ല. പക്ഷേ മറ്റെന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായോ ഒന്നും ഉള്ളത് അറിയില്ല. മറ്റ് അസുഖങ്ങളുള്ളതായിട്ടും അല്ലെങ്കിൽ ചികിത്സ തേടുന്നതായിട്ടും ഒന്നും വിവരം ഇല്ല. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർക്കും ഇല്ല. നമ്മൾ നേരത്തെ കേട്ടതാണ് ഈ ശരിക്കും ഇവിടെ എങ്ങനെയാണ് ഈ സംഭവം എന്നതിനെക്കുറിച്ച് പോലീസിനോട് അവർ നൽകിയ വിവരം മാത്രമേ നാട്ടുകാർക്കും പറയാനുള്ളൂ. ധാരാളം പേരിവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് മൊത്തം 3 മക്കളുണ്ട്. 4-ാമത്തെ അവർ ഗർഭിണിയാണ്, 3 മാസം ഗർഭിണിയാണ്. ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞ് നമ്മൾ പലരോടും സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഇവർക്ക് ഈ ഷാഹിദയ്ക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ വലിയ വികാരമായിരുന്നു. വേറൊരു കൗൺസിലർ സുലൈമാൻ കൂടെ ചേരുന്നുണ്ട്. സുലൈമാൻ, എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു കുട്ടിയെ കഴുത്തുറത്ത് കൊല്ലാൻ മാത്രം അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, ദൈവവിളി എന്നെല്ലാം പോലീസിനോട് പറഞ്ഞിരിക്കുകയാണല്ലോ? അവരെക്കുറിച്ച് അടുത്ത് അറിയുന്ന ആളുകൾ പറയുന്നത് അങ്ങനെ ഒരു അന്ധവിശ്വാസിയോ മറ്റൊന്നും അല്ല, വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. പൊതുവായിട്ട് എല്ലാവരുമായിട്ടും നല്ല ഒരു ഇതുള്ളതാണ്. കുട്ടികളോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള കുട്ടിയാണ്. മാനസിക നില തകരാറിലായതായിരിക്കാം എന്നാണ് പൊതുവേ നമ്മുടെ നാട്ടുകാർക്കെല്ലാം മനസ്സിലാവുന്നത്. അവരെക്കുറിച്ച് അങ്ങനെ ഒരു മോശമായ അഭിപ്രായം ഇല്ല. ചികിത്സ അങ്ങനെയൊന്നും കേട്ടിട്ടുണ്ടോ? ഇല്ല, ചികിത്സയെക്കുറിച്ച് നേരത്തെ ഡോക്ടറെ കാണിച്ചതായിട്ടോ മറ്റൊന്നും നമുക്ക് അറിവില്ല. അതാണ് ഇപ്പോൾ 2-ാമത്തെ ആളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവർക്ക് ചികിത്സ തേടുകയോ മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ളതായിട്ടോ അറിയില്ല. കുട്ടികളെ നല്ലപോലെ സ്നേഹിച്ചിരുന്ന, എല്ലാവരോടും നല്ലപോലെ ഇടപഴകുന്ന ഒരു സ്ത്രീയാണ്. എന്തുകൊണ്ടാണ് ഈ ഇന്ന് പുലർച്ചെ ഇത്തരമൊരു കൃത്യത്തിലേക്ക് പ്രേരിപ്പിച്ചതെന്ന് ഇനിയും വ്യക്തമല്ല. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ആ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. മഞ്ജുഷ്.
ശരി പ്രസാദ്, എന്തായാലും വരും നിമിഷങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ പാലക്കാട് എസ് പി സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അമ്മ പോലീസിനോട് പറഞ്ഞ വിവരം മാത്രമേ ഉള്ളൂ. കുട്ടിയെ ബലി കൊടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു മൊഴി അമ്മ പോലീസിന് കൊടുത്തതാണ് വളരെയധികം ദുരൂഹത ഉണ്ടാക്കുന്നത്. എന്നാലും ഈ അമ്മയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ച എല്ലാ നാട്ടുകാരും പറയുന്നത്. വരും മണിക്കൂറിൽ പോലീസ് അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം.